ഷമീർ വേറെ വിവാഹം കഴിക്കാൻ പോണെന്ന് കേട്ടല്ലോ. അത് ശരിയാണെങ്കിൽ എനിക്ക് എന്റെ മോളെ മൊഴി കിട്ടണം. മൊഴിയെല്ലാം വേണ്ടി ഞാൻ അവളെ നിക്കാക്കി തരില്ല. എന്റെ മോളെ നിന്റെ രണ്ടാം ഭാര്യയുടെ വെപ്പാട്ടിയാക്കാൻ എനിക്ക് സമ്മതമല്ല. അവന്റെ ഇവിടെ ആരുടെയും വെള്ളാക്കി ആവേണ്ട കാര്യമില്ല. ഷമീറിന്റെ ഭാര്യയായി തന്നെ ഇവിടെ കഴിയും. അത് ഞാൻ കുറെ കണ്ടതാണ്. ഈ വീട്ടിൽ കാലു കുത്തിയതിനു ശേഷം സന്തോഷം എന്താണെന്ന് എന്റെ മോൾ അറിഞ്ഞിട്ടുണ്ടോ? തന്നീരൊഴിഞ്ഞ് ഏതെങ്കിലും നിമിഷം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? പിന്നെ കൂനമ്മ കുരുകൂടിയായാലും വേണ്ട. ഞാൻ ജീവിച്ചിരിക്കുന്നത് വരെ ഈ നരകത്തിൽ കടന്ന് ബന്ധിതരാ ഞാൻ അവളെ അനുവദിക്കില്ല. നൂർജഹാന്റെ നിർബന്ധ പ്രകാരമാണ് ഷമീർ വേറെ വിവാഹത്തിന് തയ്യാറായത്. നിർബന്ധമാണെങ്കിൽ ഞാൻ ബാപ്പയുടെ കൂടെ പോരാ. എന്നാലും ബാപ്പ എന്റെ മൊഴി വാങ്ങരുത്. ഒരു ഭാര്യ എന്ന ബഹുമതിയോടുകൂടി മരിക്കാനുള്ള അവസരം ബാപ്പ എനിക്ക് നഷ്ടപ്പെടുത്തരുത്. ബാപ്പ നൂർജി എന്താ നീ പറഞ്ഞത്? നീ ഇവിടുന്ന് പോവേ? അതിനുവേണ്ടിയല്ല നിന്റെ വാക്ക് കേട്ട് ഞാൻ രണ്ടാം കല്യാണത്തിന് സമ്മതിച്ചത്. ഞാനിവിടെ താമസിക്കുന്നത് ഷീജയുടെ സന്തോഷത്തിനൊരു ഭീഷണിയായിരിക്കും. ഞാൻ കാരണം അവളുടെ ജീവിതത്തിൽ അവസരങ്ങളുടെ ഒരു കൊച്ചു കല്ല് പോലും വീഴാതിരിക്കണമെന്നാണ് എന്റെ പ്രാർത്ഥന. എന്നോട് അല്പമെങ്കിലും കനിവുണ്ടെങ്കിൽ ബാപ്പയുടെ കൂടെ പോകാൻ എന്നെ അനുവദിക്കണം. എന്റെ അനുവാദം കിട്ടിയിട്ട് നീ ഒരിക്കലും പോവില്ല. എന്ന് വെച്ചാൽ ഞാനൊരു മൊഴി ചൊല്ലപ്പെട്ട പെണ്ണായി നിത്യ ദുഃഖിതയായി കാണണമെന്നാണോ ഇക്കയുടെ ആഗ്രഹം? നിന്നെ മൊഴി ചൊല്ലേണ്ട ഒരവസ്ഥ എന്റെ ഈ നാവിന് വന്നുകൂടുകയാണെങ്കിൽ ഈ നാവിൽ നിന്ന് പിന്നീട് ഒരിക്കലും ഒരു കൊച്ചു വാക്കു പോലും ഈ ലോകം കേൾക്കില്ല. ഇക്കയുടെ അതിരു കവിഞ്ഞ ഈ സ്നേഹമാണ് എന്നെ തകർത്ത് കളയുന്നത്. എന്നെ ഇങ്ങനെ ഇഞ്ചിഞ്ചായി കൊല്ലാതെ ഒരൊറ്റ നിമിഷം കൊണ്ട് കഴുത്ത് ഞരച്ച് കൊന്നിരുന്നെങ്കിൽ എനിക്ക് സന്തോഷത്തോടെ മരിക്കാമായിരുന്നു. തലോടി കൈകൾക്ക് നിന്നെ കൊല്ലാൻ ഞാൻ കരുത്തില്ല. നുറിച്ചു നിനക്ക് നിന്റെ ബാപ്പയോടെ പോണം, അതല്ലേ വേണ്ടു? നിന്റെ ആഗ്രഹം തന്നെ നടക്കട്ടെ. കുറച്ചുകൂടി ആലോചിച്ചിട്ട് ഒരു തീരുമാനം എടുക്കുന്നതല്ലേ നല്ലത്? ഇല്ലളിയ, എന്റെ ആലോചനകളെല്ലാം അവസാനിച്ചു കഴിഞ്ഞു. വാങ്ങിത്തുന്ന സ്വർണ്ണപ്പണ്ടങ്ങൾ ഞാൻ മനസ്സിൽ കണ്ടത് നീ പ്രവർത്തിച്ച് കാണിച്ചു മോളെ. രണ്ടാം വിവാഹത്തിന് സമ്മതിച്ച സ്ഥിതിക്ക് ഞാനൊരു കാര്യം ആലോചിക്കുക. സുലൈമാൻ മാമയുടെ മകൾ ഷീജയെ നിങ്ങൾ കൊണ്ട് കെട്ടിച്ചാലോ എന്ന്. ഏത് പെണ്ണാലെന്താ, ഉമ്മയുടെ ഇഷ്ടം നടക്കട്ടെ.
കല്യാണത്തിന് നൂർജഹാന്റെ സമ്മതമില്ലേ? സമ്മതിക്കാതാരെങ്കിലും കല്യാണത്തിനിരുന്നു. ഈ വിവാഹത്തിന് നിർബന്ധിച്ച തന്നെ നൂർജഹാനാണ്. മകന്റെ വിവാഹം മുടങ്ങിപ്പോകുന്നതിലുള്ള വിഷമം കൊണ്ട് ഈ സ്ത്രീ പച്ചക്കള്ളം പറയാം. ഇതൊന്നും കേട്ട് മുസ്ലിയാരി ഈ നിക്കാഹം നടത്തി കൊടുക്കരുത്. ഞങ്ങളെ അപമാനിക്കണമെന്നുള്ള ഉദ്ദേശത്തോടെയാണ് അസ്രാലി ഇവിടെ വന്ന് ഈ കല്യാണം മുടക്കാൻ ശ്രമിക്കുന്നല്ലേ? എന്റെ അളിയൻ അപമാനിക്കണമെന്ന് എനിക്ക് ലെവലേശ ഉദ്ദേശമില്ല. നല്ല ഉദ്ദേശത്തോടെയാണ് അസ്രാലി ഇന്ന് തയ്യാറായതെങ്കിൽ വീട്ടിൽ വന്ന് വിവരം പറയാമായിരുന്നില്ലേ? ഞാൻ മനഃപൂർവ്വം വരാതിരുന്നതാണ്. ഞാൻ അവിടെ വന്നിത് പറഞ്ഞാൽ ആരും ചെവിക്കൊള്ളൂലെന്ന് എനിക്കറിയാം. പ്രത്യേകിച്ച് അളിയന്റെ ഉമ്മ, അതായത് എന്റെ അമ്മായി. ഇവരുടെ കുതന്ത്രവും സമ്മർദ്ദവും മാത്രമാണ് അളിയനെ രണ്ടാം വിവാഹത്തിന് പ്രേരിപ്പിച്ചത്. അസ്രാലി അനാവശ്യം പറയരുത്. ഒരു കുഞ്ഞുണ്ടായി കാണാനുള്ള ആഗ്രഹത്തിന്റെ പേരിലാണ് ഷമീർ ഈ രണ്ടാം വിവാഹത്തിന് തയ്യാറായത്. ഒരു കുഞ്ഞിന്റെ പേരിൽ ജീവന തുല്യം സ്നേഹിക്കുന്ന ഭാര്യാ ഭർത്താക്കന്മാരെ തമ്മിൽ പിരിക്കുന്നത് പോലെ ഒരു മഹാപാപം ഈ ലോകത്ത് വേറെ ഇല്ല. അമ്മായി, നൂർജഹാൻ നേരിട്ട് വന്ന് പറയുകയോ അവരുടെ രേഖാമൂലമായ സമ്മതപത്രം കിട്ടുകയോ ചെയ്യാതെ ഈ നിക്കാഹം നടത്താൻ ഞാൻ തയ്യാറാണ്. ഇതൊന്നും കേട്ട് നീ വിഷമിക്കണ്ട. ഒന്നല്ല, ആയിരം അസനാലിമാർ ഒരുമിച്ച് വന്നാലും ഈ കല്യാണം നടക്കാതിരിക്കാൻ പോകുന്നില്ല. മോളി കരയാതെ ഇനി എങ്ങനെ മനുഷ്യരുടെ മുഖത്ത് നോക്കും? ഇതിൽ എന്താണ് ഇത്ര നാണക്കേട് വിചാരിക്കാൻ? എത്ര കല്യാണങ്ങൾ പന്തലിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞു പോകുന്നു. ഇവിടെ അങ്ങനൊന്നും സംഭവിച്ചില്ലല്ലോ. എന്റെ പേര് റംലേ എന്നാണെങ്കിൽ ഇവിടെ വെച്ച് തന്നെ ഈ നിക്കാഹം നടക്കും. നീ നോക്കിക്കോ. ഈ മൊയ്തീൻ കുട്ടിയെ പറ്റിക്കാന്ന് വിചാരിച്ചത് ആരും നേരെ ചൊവ്വേ പോയിട്ടില്ല. നമ്മളെ 3% വരാണ്ട് നടത്താൻ നോക്കിയ കല്യാണം പറച്ചോ വിടുക. എന്ത് മുടി കിട്ടി? ഒന്നും മുടിയിട്ടുണ്ടാവില്ല, എനിക്കറിയാതെ. നീ ഇങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ പെരുമാറിയാലോ, എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാവും. നീ വിഷമിക്കാതിരി. നൂർജഹാൻ സുഖമില്ലാതെ കിടക്കുകയാണ്. ഇതാ നിന്റെ വിവാഹത്തിനുള്ള സമ്മതപത്രം. പക്ഷേ ഒരു കാര്യം, നിക്കാഹം നടക്കുന്നതിന് മുമ്പ് ഷമീർ ഒന്ന് മനസ്സിലാക്കണം. നൂർജഹാൻ പ്രസവിക്കില്ലെന്ന കാരണത്താലല്ലേ നീ ഇപ്പൊ രണ്ടാം വിവാഹത്തിന് തയ്യാറായത്? എന്നാൽ നൂർജഹാൻ പ്രസവിക്കും. മാസം തികഞ്ഞ് തന്നെ അവൾ പ്രസവിക്കും. നൂർജഹാൻ മാസം തികഞ്ഞ് തന്നെ പ്രസവിക്കും എന്ന് മാമയുടെ ആരാ പറഞ്ഞത്? പറഞ്ഞത് ഞാൻ തന്നെ. ജീവിതകാലം മുഴുവനും നൂർജഹാൻ ഒരു അമ്മയാകാൻ കഴിയില്ലെന്ന് ഞാൻ ഒരിക്കലും ആരോടും പറഞ്ഞിട്ടില്ല. ആ സ്ത്രീയുടെ ഗർഭപാത്രം വീക്കാണ്. അതുകൊണ്ട് 5-6 മാസം കൂടുമ്പോൾ ഗർഭം അലസിപ്പോകും. എന്നാൽ വിദഗ്ധ ചികിത്സ നടത്തിയാൽ ആ വീക്ക്നെസ് മാറ്റിയെടുക്കാൻ സാധിക്കും. അതിനുശേഷം അവർ മാസം തികഞ്ഞ് പ്രസവിക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്. കൂടെ കൂടെ ഗർഭം അലസാനിട വന്നാൽ അവരുടെ ജീവന് തന്നെ ഹാനികരമാണെന്നും ഞാൻ മുന്നറിയിപ്പ് നൽകിയുണ്ടായി. ആരുടെയോ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി എന്റെ വാക്കുകൾ വളച്ചൊടിച്ചതാണ്. ഈ കേൾക്കുന്നതൊക്കെ സത്യമാണോ ഉമ്മ? ഇബ്രീസേ, നിന്നോടാണ് ഈ വെച്ചത്? ഈ സത്യമാണോ? ഇതെന്താണ് ഈ കാണിക്കുന്നത്? അന്ന് അജ്മീറിലേക്ക് നേർച്ച നേരേണ്ടെന്ന് ഉമ്മ പറഞ്ഞതിന്റെ കാരണം ഇപ്പൊ എനിക്ക് മനസ്സിലായി. എന്റെ നൂർജീവിന് ഒരു ഉമ്മയാകാൻ കഴിയുമെങ്കിൽ ഈ വിവാഹത്തിന് ഞാൻ സമ്മതിക്കില്ല. ഇത്രയും നേരം നിക്കാഹം നിർത്തിവെച്ചതിന് നന്ദി. എല്ലാ അലകളും മുറിച്ച്
ഞാൻ എത്തിയിരിക്കുന്നതിന് കുറച്ചു സത്യത്തിൽ നടന്നതെന്നാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഡോക്ടർ പറഞ്ഞപ്പോൾ മാത്രമാണ് സത്യം മനസ്സിലായത്. എനിക്ക് മാപ്പ് തരൂ. ഇതുപോലുള്ള അമ്മായിമാർ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം സ്ത്രീധനത്തിന്റെ പേരിൽ ഇതും ഇതിനപ്പുറവും നടക്കും. ഞാൻ